ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇന്നത്തെ ഇന്ന് പറഞ്ഞ വ്യാഴാണ് ഉണ്ട് അപ്ഡേറ്റ് ഉണ്ട് അപ്ഡേറ്റ് കുറെ സംഭവം നമുക്ക് ഫ്രീ റിവാഡ്സ് ഫ്രീ ഐകോണിക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ പറയാണ്ട് പറയേണ്ട എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പം വീട്ടിലോട്ട് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത നമുക്ക് നേരെ ഇന്നത്തെ വിളോട്ട് പോകാം दोप वाइबे chilling with the jungle ക്യാഷ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മളെ പാക്സിൻ്റെ കാര്യം നോക്കാം പാക്സിൻ്റെ നോക്കാം ഒന്നാമതായി നമ്മൾ ഐക്കോണിക് പാക്ക് പോലെ തന്നെ പോർട്ട് പ്ലേയാണ് നമുക്ക് വ്യാഴാഴ്ച വരാനുള്ള അപ്പോൾ ഐക്കോണിക് പാക്ക് വരാൻ ഇതുവരെ കൺഫേം ആയിക്കില്ല അപ്പോൾ എനിക്ക് കൺഫേം ആവാൻ കുറച്ചു കൂടി കാര്യം കുറച്ച് നേരം കഴിഞ്ഞാൽ കൺഫേം ആവും അപ്പോൾ എന്തായാലും മെസ്സിൻ്റെ അല്ലേ ബാർസലോണേൻ്റെ പാക്ക് വരാൻ ചാൻസ് കാരണം മെസ്സിന് എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു അധികം യുണൈറ്റഡ് വരും നമ്മൾ പുതിയ പ്ലേഴ്സുള്ള യുണൈറ്റഡിൻ്റെ അയ്യാ മൂന്ന് പ്ലേസ് ഉള്ള ഒരു പാക്ക് വരാനാണ് ചാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പീറ്റ് അടിച്ച് വരും അതല്ലേ ചിലപ്പോൾ ബാർസോണേൻ്റെ അയ്യാ രണ്ട് പ്ലേഴ്സും വേറെ ഏതെങ്കിലും ഒരു റിപ്പീറ്റ് അടിച്ച ഏതെങ്കിലും ഒരു പ്ലേയറിനെയും കൂടിയും ഏടാക്കുള്ള ഒരു ഐക്കോണിക് പാക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഇപ്പം പറഞ്ഞൊക്കെ ആ പറഞ്ഞാൽ ഏകദേശം എല്ലാം പറഞ്ഞില്ല അപ്പോൾ എന്തായാലും കൂടുതൽ ചാൻസ് ഒന്നിക്കുക വാൾസേൻ്റെ ഒരു ഇതാക്കാല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലുമൊക്കെ വരാനൊക്കെ ആയിരിക്കും ചാൻസ് പിന്നെ പോർട്ടബ്ലുൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെയും കാണാൻ ഈ പ്ലേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പോർട്ട് ഡബ്ല്യൂൽ വരാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ പെസ് മാസമായിട്ട് ഇതാണ് കിട്ടുക ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്യാൻ ചാൻസ് കാരണം അപ്ഡേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ എന്തായാലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ ഒരു പ്ലേസ് തന്നെയാണ് ആണ് പോർട്ടബ്ലുവിൽ വരിക ഗൈസ് അപ്പോൾ അതിന് വാക്സിന് പറ്റി അധികം ഒന്നും പറഞ്ഞില്ല അത്ര പറയാനുള്ളൂ ജസ്റ്റ് നമുക്ക് ഇനി ഇവൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നെന്തായാലും പറയുന്നത് ആ ഇന്നെന്തായാലും നമുക്ക് ഇവൻസ് ഒന്നും വരാനില്ല വ്യാഴ്ചയാണല്ലോ അപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് മാച്ചിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ ഫുട്ബോൾ റൗണ്ട് ടുവിൻ്റെ കാര്യമാണ് പറയുന്നത് മാച്ചിൻ്റെ കാര്യം പറയുന്നത് എന്തായാലും ആറ് മാച്ചിൽ തിങ്കളാഴ്ച വന്നപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ആറ് മാച്ചിൽ തന്നെ വരും കൈസ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുട്ബോൾ റൗണ്ടിൻ്റെ സമയത്ത് തിങ്കളാഴ്ച വന്ന മാച്ചരസൊക്കെ വെള്ളിയാഴ്ച സാധാരണ വരുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആറ് മാച്ചിൽ തന്നെ പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഈ ഫുട്ബോൾ റൗണ്ട് ടു ഉണ്ട് അപ്പോൾ റൗണ്ട് ടു എല്ലാം കൂടെ നല്ലൊരു ക്ലബ് കോയിൻസ് സംഭവമൊക്കെ ഉണ്ടാക്കാം ആറ് മാച്ചിൽ അറൂറ് ക്ലബ് കോയിൻസ് കിട്ടും പിന്നെ ക്ലബ് കോയിൻസ് ഡബിൾ ആക്കുന്ന സംഭവം എന്താ ഈ വെള്ളിയാഴ്ച വരുന്നില്ല ഒക്കെ ഉണ്ട് നമുക്ക് തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് വച്ചാൽ ഇൻറ്റ് ടു ക്ലബ് കോയിൻസ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ പോയിൻസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് കാരണം ആറ് മാച്ചിന് ആയിരത്തി എണ്ണൂറ് ഈ ഫുട്ബോൾ പോയിൻസ് കിട്ടും ആയിരത്തി എണ്ണൂറും കുറേ ആയിരത്തി എണ്ണൂറല്ല ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നമുക്ക് ഈ ഫുട്ബോൾ റൗണ്ട് ടുൂന്ന് കിട്ടും പിന്നെ നമുക്ക് എം വി പി രണ്ടെണ്ണം വരാൻ ചാൻസ് ഉണ്ട് നാളെയോ അല്ലെങ്കിൽ ആളെയോ ഇന്നോ നാളോ മറ്റന്നാളോക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒതു നമ്മളെ ലൈവ് വരാനുണ്ട് നമ്മളെ ബാർസലോണ ബയേണ്ട മാച്ചിൻ്റെ ഒരു ലൈവ് കണ്ടാൽ നമുക്കൊരു മുന്നൂറ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു തൊള്ളായിരം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഓവറോൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറും തൊള്ളായിരം മൂവായിരത്തി അറുന്നൂറും പിന്നെ നമ്മൾ ആയിരത്തി അറുന്നൂറോയും കിട്ടുകയാണെങ്കിൽ മൊത്തം നാലായിരം അയ്യായിരം കോയിൻസിൻ്റെ അയ്യായിരം പോയിൻസിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഈ വെള്ളിയാഴ്ചൻ്റെ അടുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു അയ്യായിരം പ്ലസ് ഒക്കെ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഈ ഫുൾ കോയിൻസ് ഉണ്ടാക്കാം ഇതൊന്നും ജസ്റ്റ് ഒഴിവാക്കണ്ട ജസ്റ്റ് മാച്ചിലൊക്കെ ഫസ്റ്റ് കളി മാത്രം അടുത്ത് കളിക്കാം ഫുൾ കളിക്കാൻ പറ്റുകയാണെങ്കിൽ റൗണ്ട് മാക്സിമം കളിക്കുകയാണെങ്കിൽ കഷ്ടപ്പെട്ട് കോയിൻ ഉണ്ടാക്കിയിട്ട് നമ്മളെ പോ പാക്കോപ്പ് ഓപ്പൺ ആക്കിയിരുന്ന വലിയ കാര്യം അതിൽ തേപ്പിനെ പോകാം ഇതിന്റെ പക്ഷെങ്കിൽ ഈ ഫുട്ബോൾ പോയി നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് ഒരു ലജ്ജിനെടുക്കാമല്ലോ അല്ലെങ്കിൽ ഐക്കോണിക്ക് എടുക്കാമല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ എല്ലാവരും മാക്സിമം നോക്കുക ഇവൻസിൻ്റെ കാര്യം ഇത്ര തന്നെ വരാറില്ല ഇനി നമുക്ക് നോക്കാനുള്ള നമുക്ക് നമ്മളെ ഈ അപ്ഡേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആ അപ്ഡേറ്റിൻ്റെ കാര്യം പിന്നെ മെയിൻറ്റൻസിൻ്റെ കാര്യം ചോദിക്കാൻ എന്തായാലും ഇന്ന് സാധാരണ നമുക്കൊരു പന്ത്രണ്ട് മണി ഒക്കെ നമ്മൾ മെയിൻ്റെസ് കഴിയില്ല അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പം കുറച്ച് കറക്റ്റ് ഒരു മണി ഒന്നര വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു പന്ത്രണ്ട് മണിയൊക്കെ എല്ലാവരും ബസ് ഓപ്പൺ ആക്കി ചിലപ്പോൾ അത് നേരത്തെയും കിട്ടും പിന്നെ അപ്ഡേറ്റ് അപ്പോൾ വരും എന്ന് ചോദിച്ചാൽ എന്തായാലും രാവിലെ തന്നെ ഒന്ന് വരുന്നുണ്ട് അവർ ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പം പ്ലേ സ്റ്റോറിലെത്തും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി പിന്നെ നമുക്ക് അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ അയച്ചു അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ ചെയ്താണെന്നാൽ ജസ്റ്റ് പറയുകയാണ് നോർമലായിട്ടുള്ള മാറ്റങ്ങൾ വെച്ചാൽ നമ്മൾ റേറ്റിംഗ് മാറും പ്ലേസിൻ്റെ പിന്നെ ഗോൾഡ് വോൾട്ട് ബ്ലാക്ക് ബോൾ അങ്ങനെയുള്ള എന്താ പറയുക ബോൾ മാറും പ്ലേസിൻ്റെ ഹെയർ സ്റ്റൈൽ ഫേസ് ഒക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും അതുപോലെ തന്നെ എന്താ പറയുക നെക്സ്റ്റ് നമ്മളെ ചില പ്ലേഴ്സൊക്കെ തീരെ ഇപ്പം കളിക്കാത്ത പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ജസ്റ്റ് റിമൂവ് ആക്കും റിമൂവ് ആക്കാൻ ചാൻസ് ഇല്ല ജസ്റ്റ് നമ്മൾ ചെറുപ്പം റിമൂവ് ആക്കാറുണ്ടെങ്കിൽ അപ്ഡേറ്റിൽ കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരാണ്ട് പിന്നെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ കൺഫേം ആക്കി സംഭവം നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഐക്കോണിക്സിൻ്റെ ലെൻസിനൊക്കെ ഏഡാക്കി ഇപ്പം അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്താൽ ലെൻസ് നോക്കാൻ ജപ്പാനിലൊക്കെ ആയിട്ടുള്ള കുറച്ച് ലെൻസാണ് ഐക്കോണിക്കും മെയിനായിട്ട് നോക്കുക നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് കേസ് റൊണാൾഡോ എന്തായാലും ആഡ് ആക്കും നമ്മൾ റിയൽമാൻ്റെ ൊണാൾഡ് ആണ് അപ്പോൾ മറ്റേ റൊണാൾഡോ നമ്മുടെ ഷോപ്പുള്ള റൊണാൾഡ് പവർഫുൾ ആയ റൊണാൾഡ് ആയിരിക്കും പിന്നെ റേമാൻഡ് റൊണാൾഡോ ഒന്നുകൂടെ അടിപൊളിയാണല്ലോ ഇരുപത്താറ് വയസ്സുള്ള റൊണാൾഡോ കൂടി അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും സീനൊന്നുമില്ല അപ്പം എന്തായാലും അതെന്തായാലും സെറ്റ് ആവും ആകും പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലേസ് ഒക്കെ യുണൈറ്റഡ് നേരത്തെ പറഞ്ഞു നേരത്തെ കാണിച്ച പ്ലേസ് അതൊക്കെയാണ് അടിപൊളിയുള്ള ബാക്കി പ്ലേഴ്സിനൊക്കെ ജസ്റ്റ് കാണിച്ചു ഇന്നത്തെ വീഡിയോ കറക്റ്റ് പറഞ്ഞാണല്ലോ അപ്പോൾ അപ്പം ഇത്രയൊക്കെ നമ്മൾ പ്ലേഴ്സിനെ ഏടാക്കുന്ന സംഭവം എടുക്കാൻ നമ്മൾ സ്ക്വാഡ് പർച്ചേസ് ചെയ്യാനുള്ള സംഭവം ചിലപ്പം വരാനൊരു ചാൻസ് ഉണ്ട് അത് കൺഫേം ആയി പറയുന്നില്ല ചിലപ്പം വരാനാണ് ചാൻസ് ചാൻസാള്ളൂ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ജസ്റ്റ് എന്തായാലും പറഞ്ഞാൽ അത്രയൊക്കെ തന്നെ അതിനെപ്പറ്റി പറയുകയാണ് അധികം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് എല്ലാം പിന്നെ കൈസ് നമുക്ക് പറയാനുള്ള നമ്മൾ ഫ്രീ റിവാർഡ്സിൻ്റെ കാര്യമാണ് അപ്പോൾ എന്തായാലും പറയാനുള്ള ഇന്ന് നമുക്ക് എന്തായാലും ഒരു ബ്ലാക്ക് ബോൾ ഫ്രീ ആയിട്ട് അപ്ഡേറ്റിന് ശേഷം ഉള്ള ഒരു ബ്ലാക്ക് ബോൾ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഐക്കോണിക് മെസ്സിയാണ് കയസ് ഫ്രീ ആയിട്ട് ഐക്കോണിക് മെസ്സിനെ കിട്ടുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പായി അപ്പോൾ അത് ഏത് മെസ്സിയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജെ സി ഒന്നിച്ച് പിടിക്കുന്ന നൂറ് മാക്സ് ലെവലുള്ള മെസ്സി വരാനാണ് സെറ്റ് ആവുന്ന ചാൻസ് അപ്പം അത് തന്നെ വരും ഉറപ്പിക്കാം നമുക്ക് അപ്പോൾ എന്തായാലും അത് ഇന്ന് കിട്ടുമോ ചോദിച്ചാൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ മെസ്സിൻ്റെ ആരും ഒന്നും പറയുന്നില്ല കാരണം ഫുൾ അതിനെപ്പറ്റി ചർച്ച എന്നാന്ന് വൈകുന്നേരം ആണ് ഞാൻ ഐക്കോണി മെസ്സീൻ ആയിരത്തി നാനൂറ് എടുത്ത് വാങ്ങിയത് അപ്പം ഫുൾ തേപ്പനെ കാരണം കൊനാമി എണ്ണ തേക്കാനായിട്ട് കസേര ഇട്ട് ഓഫീസ് കുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം കൈസ് കഷ്ടപ്പെട്ട് നല്ലസിൻ്റെ ലൈകോ മറിയായിരുന്നു മാച്ചിലെ കളിച്ചർ ഉണ്ടാക്കിയ കോൻസ് മൂവായിരത്തിൻ്റെ മേലെ കോംസ് മൂവായിരത്തി അറുന്നൂറ് കോംസ് കൊണ്ട് റാഷ് ബോർഡിനെ വണ്ടി കറക്കിയിട്ട് റാഷ് ബോർഡ് ഒരു ഐക്കോണിക്ക് പോലും കിട്ടി അതിനുശേഷം വന്ന് എ സി മിലാൻ വണ്ടി ആയിരത്തിൻ്റെ മേലെ ക്ലബ് കോൻസ് മാച്ചിലെ കളിച്ച് ഉണ്ടാക്കി കറക്കി എന്നിട്ടും ഫുള്ള് സിൽവർ ബോൾ കിട്ടി അത് കഴിഞ്ഞ നമ്മൾ പൈസ കൊടുത്തി ആയിരത്തി നാനൂറ് എടുത്തും മെസ്സിയും ആയിരത്തി അറുന്നൂറ് ക്ലബ് കോയിൻസും വാങ്ങി അത് വെച്ച് വാങ്ങിയ അവിടെ തന്നെ ആയിരത്തി അറുന്നൂറ് കോയിൻ കൊണ്ട് എനിക്ക് തേപ്പ് കിട്ടി അത് കഴിഞ്ഞു ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഫ്രീ ആയിട്ട് മെസ്സിനെ കൊടുക്കുന്നതെന്നും പറഞ്ഞ് അടുത്ത ന്യൂസ് വന്നു ചേച്ചപ്പോൾ എല്ലാം കൂടി അങ്ങ് ഓമ്പിപ്പോയിക്കുതന്നെ പറയാം അല്ലാണ്ടൊന്നും പറയാനില്ല കാരണം അതിന് എന്നെ തേക്കാനായിട്ട് ഒനാമിക്കുക എന്നിപ്പോൾ എൻ്റെ സംശയം കാരണം എല്ലാം കറക്റ്റ് ഡി കാരണം മെസ്സിയും കൊണ്ട് ഒരു കളി കിട്ടിച്ച് കാണും എന്തായാലും ഈ ഒരു മെസ്സീനാണെങ്കിൽ എനിക്ക് നഷ്ടമില്ല കാരണം മറ്റേ മെസ്സീന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടാനുള്ള മെസ്സീന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മളെ ബേസ് കാർഡ് അല്ലെങ്കിൽ എന്താ പറയുക ഫീച്ചേഡ് ആണല്ലോ അതുപോലത്തെ ഒരു മെസ്സിയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന മെസ്സി കുറച്ചുകൂടി അടിപൊളി നല്ല അടിപൊളിയാണ് അപ്പോൾ അതെനിക്ക് വലിയ സങ്കടമൊന്നും പക്ഷെ ആ ഒരു ക്ലബ് കൂടി കോയിൻസോടിപ്പ് ഫുൾ അവസ്ഥയായി പോയിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെസ്സീ നമുക്ക് മാച്ചർ ആയാലും പോലും ഇറക്കാൻ കാരണം അതിലൂടെ ആവശ്യം ഉണ്ടായല്ല ഒരു ആവശ്യമില്ല വെറുതെയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മർഡോണാൻ ഇതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്ത് ആരും തന്നെ ഇപ്പം ഇറക്കുന്നില്ല മർഡോണിൻ്റെ വില അവിടെ പോയിക്ക് അതുപോലെ തന്നെ ഈ ഒരു മെസ്സിയും ബസ്റ്റം നമുക്ക് നല്ല ഹുഷാറൊക്കെ ആയിരിക്കും പിന്നെ മെസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം കുറേ ആൾക്ക് തോന്നുന്നു തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറ്റില്ല ജസ്റ്റ് നമ്മളെ എന്താ പറയുക ഫീച്ചേർഡ് കാരണമായിരിക്കും ഇതിലും കളിയെന്നൊക്കെ പറഞ്ഞ് ചിലപ്പം എന്തായാലും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ആ ഒരു മെസ്സിയും മർഡോണും അതിൻ്റെ കൂടെ ഒരു മൂലക്കാവുന്നതാണ് തോന്നുന്നത് അപ്പോൾ മൂലക്കാണ്ട് കാരണം വെറുതെ ഓരോ പ്ലേസിൻ്റെ വില എന്തിനാണല്ലോ ഇങ്ങനെ കളിയുന്നത് ആ ഒരു മെസ്സി നമുക്ക് ഇന്ന് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് അപ്ഡേറ്റിന് ശേഷമാണ് തരേണ്ട ഒരു വ്യാഴാഴ്ചയാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ തരേണ്ടത് അപ്പം ചിലപ്പം നമുക്ക് നമുക്ക് അത് ചേഞ്ച് ആകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കാര്യം പറയാനുള്ള നമ്മളെ എന്താ പറയുക ട്വൻ്റി സിക്സ് ആനിവേഴ്സറി അതുപോലെ തന്നെ യൂറോ ക്യാമ്പയിൻ ഒന്നും തുടങ്ങാൻ സാധ്യതയില്ല കാരണം ഈ ഒരു മെസ്സീൻ നമുക്ക് ഫോർ ഹൺഡ്രഡ് മില്ലിയൻ ഡൗൺലോഡ്സിൻ്റെ സംഭവമായിട്ടാണല്ലോ തരുന്നത് ആ ശരി ആ കാര്യം പറയാൻ പറ്റും നമ്മൾ ഫോർ ഹൺഡ്രഡ് മില്യൺ ആയി കഴിഞ്ഞ കഴിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് കൊലാമ നമുക്ക് ഫ്രീ ആയിട്ട് മെസ്സീനെ തരുന്നത് അപ്പോൾ എന്തായാലും ഒരു നാൽപ്പതിനായിരം ആൾക്കാർ പോയി ചെയ്യണം അതിൽ പോയി നമ്മളെ അത് സംഭവം വോട്ട് ചെയ്യണം അപ്പോൾ നമ്മളെന്താ ഞാനെന്തായാലും പോയി ചെയ്ത് കുറെ ആൾക്ക് ചെയ്ത് നാൽപ്പതിനായിരം എന്തായാലും ആകും അപ്പോൾ അത് സംഭവം എന്താ പറയുക ഇന്ന് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലാണല്ലോ ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്ത് അപ്പോൾ എന്തായാലും കുറച്ച് ഒരു വീക്ക് മുനാമി ടൈമൊക്കാൻ ചാൻസ് ഉണ്ട് അത് ഉറപ്പില്ല അതിൻ്റെ ഡേറ്റ് കറക്റ്റ് മുനാമി വർണ്ണിക്കില്ല അപ്പോൾ ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് ഒരു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ വരും ഉറപ്പാണ് മെസ്സിന് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും അത് ഉറപ്പാണ് അപ്പം പിന്നെ പറഞ്ഞത് എന്ന് വെച്ചാൽ ഫോർ ഹഡ്രഡ് മില്യൺ ഡൗൺലോഡ്സ് ആയി അപ്പോൾ ഈ ഒരു മെസ്സിനെ കൊണ്ട് മാത്രം ഈ ഒരു ക്യാമ്പയിൻ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല തിങ്കളാഴ്ച നമുക്ക് പുതിയ പുതിയ ക്യാമ്പയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്താ പറയുക മാച്ചർ ക്ലബ് കോഴ്സ് ഡബിൾ ആവും കുറെ പുതിയ റിവാർഡ്സും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആണ് ഈ ഒരു മെസ്സിന് എന്തായാലും എനിക്ക് ആവശ്യമില്ല എന്തായാലും നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടാവും സന്തോഷമുണ്ട് കാരണം കുറേ ആൾക്കാർ എന്തായാലും ഉപകാരപ്പെട്ടല്ലോ അപ്പോൾ എന്തായാലും ഇത്രമൊക്കെ തന്നെ പറയാനാണ് അവസാനായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ കുറേയൊക്കെ നമ്മൾ ഇന്ന് വരാറുന്ന ഐക്കോണിക് പാക്ക് അതുപോലെ തന്നെ ഇന്ന് വേറെ ഫ്രീ റിവാർഡ്സ് ഉണ്ടോ സംഭവമൊക്കെ നമുക്ക് ഇപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ കൊനാമിൻ്റെ സൈറ്റിൽ കൺഫേം ആയ സംഭവം കിട്ടും അപ്പോൾ എന്തായാലും അത് കിട്ടി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടായി കാരണം ബാക്കിയുള്ള വ്യൂസിനോട് ഉപകാരപ്പെട്ടു സാറിനെ നമ്മൾ വ്യാഴിച്ചത് പറയുമ്പോൾ നല്ല സപ്പോർട്ടുണ്ടായാലും എല്ലാവരും ഒന്ന് കമൻ്റ് ഇടും അപ്പം അതിനെ നല്ല സന്തോഷമുണ്ട് എന്തായാലും താങ്ക് യു കൈസ് ഇപ്പോൾ എന്തായാലും ഒന്നും പറയാനില്ല എന്തായാലും അടിപൊളിയാക്കിക്കോ അതൊക്കെ പിന്നെ ജസ്റ്റ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ലിങ്ക് പുതിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നാലാമത്തെ ഒരു അപ്പോൾ അത് കമ്മ്യൂണിറ്റി ടാബ് പോയി കഴിഞ്ഞാൽ സെറ്റ് ഇല്ല അപ്പം ഒരാൾക്ക് അതുപോലെ കയറി ഒരു പത്തേം പാളയിൽ കയറിയില്ല എന്തായാലും പത്തിരുന്നൂറാക്കൂടെയും കയറാനുള്ള ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡയറക്റ്റ് അല്ല കൊടുത്ത് ജസ്റ്റ് ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുക ആ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് ഗ്രൂപ്പുള്ളത് അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിലിങ്ങ് തന്നെ ഒരു വീഡിയോ ഉണ്ടായത് ക്ലിക്ക് ചെയ്യാൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിങ് ഉണ്ട് അതിൽ കയറി ജോയിൻ അപ്പോൾ ഇങ്ങനെ കൊടുത്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്താ പറയുക നമ്മൾ സ്കാമേഴ്സ് അല്ല സ്കാമേഴ്സ് ഒന്നും കയറാൻ എടുക്കേണ്ടിയിട്ടാണ് ജസ്റ്റ് വെറുതെ എന്തിനാ ഗ്രൂപ്പ് അമ്പലം കാണണം എന്ന് വെച്ചപ്പോൾ എത്രയൊക്കെ പറയുകയാണെങ്കിൽ ബസ്ലോ പൊതുവേ വീണ്ടും കാണാം ഇവരെ ബൈ ബൈ